മഴക്കാലം എത്തിയതോടെ ജൈവവൈവിധ്യ കേന്ദ്രമായ മാടായിപ്പാറ പച്ച പുതച്ചു നിൽക്കുകയാണ്. ചരിത്ര സ്മാരകങ്ങളുടെ സംഗമഭൂമിയും ജൈവവൈവിധ്യ കേന്ദ്രവുമായ മാടായിപ്പാറ കാണുവാനായി നിരവധി സഞ്ചാരികളാണ് ഇവിടെ എത്തുന്നത്. സസ്യജന്തു വൈവിധ്യങ്ങളുടെ കലവറയാണ് കണ്ണൂർ ജില്ലയിലെ മാടായിപ്പാറ. അപൂർവയിനും ഇരപിടിയൻ സസ്യങ്ങളും പൂമ്പാറ്റകളും ദേശാടന കിളികളുമെല്ലാം മാടായിപ്പാറയിൽ കണ്ടുവരുന്നത്. മഴക്കാലം എത്തുമ്പോഴാണ് കൂടുതൽ സഞ്ചാരികൾ ഇവിടെ എത്തുന്നത്. ഋതുഭേദങ്ങൾക്കനുസരിച്ച് വിവിധ വർണ്ണങ്ങളാണ് മാടായിപ്പാറയ്ക്ക്. ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്വർണവർണ്ണത്തിൽ തിളങ്ങിയ മാടായിപ്പാറ മെയ് അവസാന വാരത്തോടെ പുൽമേടുകൾ കത്തിച്ചാമ്പലായി ചാരനിറത്തിലാണ് കണ്ടുവരുന്നത്. എന്നാൽ മഴക്കാലം എത്തിയതോടെ പച്ചപ്പണിഞ്ഞു നിൽക്കുകയാണ് മാടായിപ്പാറ. ഓണക്കാലം എത്തുമ്പോൾ ഇവിടങ്ങളിൽ നിറയെ കാക്കപ്പൂക്കൾ വിരിഞ്ഞ് നീല നിറമാകും. മഴ പെയ്തതോടെ മാടായിപ്പാറയിലെ വടുകുണ്ട തടാകവും മാടായിക്കാവിന് സമീപത്തെ പാറക്കുളവുമെല്ലാം നിറഞ്ഞു കവിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പാറയുടെ വിവിധയിടങ്ങളിലായി കുഞ്ഞരുവികളും കാണാം. മാടായിപ്പാറ കാണാനും പാറയുടെ ജൈവ വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാനും നിരവധി ആളുകൾ ഇനി മുതൽ മാടായിപ്പാറയിലെത്തും. പ്രകൃതിയുടെ വരദാനമാണ് മാടായിപ്പാറ എന്ന് ഇവിടെ എത്തുന്നവർ പറയുന്നു. ഇവിടെ മാടായിക്കാവുണ്ട്. ഇവിടെ കാണാൻ നല്ല കാറ്റും നല്ല ഒരു ഭംഗിയുള്ള സ്ഥലമാണ്. ഇവിടെ അധികം എല്ലാവർക്കും ഫോട്ടോ എടുക്കാനൊക്കെ വരുന്നതാണ്. നല്ല നമ്മൾ സ്കോൾട്ട് എന്ന് പറഞ്ഞതിന് ഇതിലോട്ടാണ് അധികം പോകാറ്. നല്ലൊരു ഒരു ഭംഗിയുള്ള സ്ഥലമാണ് മാടായിപ്പാറ. കാലാവസ്ഥ ഇപ്പോൾ കാലാവസ്ഥ മാറിയത് കൊണ്ട് നല്ലൊരു വെള്ളമൊക്കെ കയറി കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുള്ള, സത്യം പറഞ്ഞൊരു ടൂറിസ്റ്റ് വരുന്നവർക്ക് വരെ വരാൻ പറ്റിയൊരു സ്ഥലമാണ് മാടായിപ്പാറ. ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന മാടായിപ്പാറ ചിറക്കൽ ദേവസ്വത്തിൻ്റെ കീഴിലാണ്. മാടായിപ്പാറയിലെ വിവിധ സ്ഥലങ്ങൾ സ്വകാര്യ വ്യക്തികൾ വിവിധ ഘട്ടങ്ങളിൽ കയ്യേറിയിട്ടുണ്ട്. ഇത് തിരിച്ചു പിടിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ നിലവിൽ നടന്നു വരുന്നുണ്ട്. മാടായിപ്പാറയിലെത്തുന്ന സഞ്ചാരികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യത്തിന് തന്നെ ഭീഷണിയാകുന്നുണ്ട്. ഇപ്പോൾ പ്രദേശം തീർത്ഥാടന ടൂറിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് ജനങ്ങൾ നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട്. ഇവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനും ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കണമെന്നും ജനങ്ങൾക്കിടയിൽ അഭിപ്രായമുണ്ട്. ഇപ്പോൾ ടൂറിസ്റ്റ് കേന്ദ്രം പോലെ തന്നെ നമുക്ക് സംരക്ഷിക്കാൻ കഴിയേണ്ട ഒരു പ്രദേശമായി മാടായിപ്പാറ മാറിയിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ടോ പല തടസ്സങ്ങളും അതിനുണ്ട്. ദേവസ്വത്തിൻ്റെ ഭൂമിയാണ്, അതുകൊണ്ട് ടൂറിസ്റ്റിന് വിട്ടുതരില്ല എന്ന വാദഗതിയുണ്ട്. ഒരു കാലത്ത് പക്ഷികളുടെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ്, പറവ് നിരീക്ഷകർ വന്നിരിക്കുന്നതാണ്. എല്ലാം കൊണ്ടും മാടായിപ്പാറ ഒരു പ്രകൃതിയുടെ ഏറ്റവും വരദാനമാണ്. ഏറ്റവും വലിയ ഒരു പോരായ്മ എന്ന് പറയുമ്പോൾ ഇപ്പം വരുന്ന ആളുകളെല്ലാം തന്നെ അവർ ഭക്ഷണ അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്കുകൾ, അതിൻ്റെ പത്രത്തിൻ്റെ പിന്നെ പിന്നെ കവറുകളെല്ലാം വലിച്ചാടിയിട്ട് പ്രകൃതി തന്നെ സൂക്ഷിപ്പിക്കുന്ന നിലയുണ്ട്. എല്ലാം മാറ്റം വരുത്താൻ ജനങ്ങളുടെ ജാഗ്രത വേണം, സഞ്ചാരികളുടെ ഒരു ജാഗ്രത ഉണ്ടാവേണ്ടത് അത്യാവശ്യമാണ്. ഭാവി തലമുറയ്ക്ക് കൂടി മാടായിപ്പാറ കാണുവാനും കണ്ട് ആസ്വദിക്കുവാനും നാം അവസരമൊരുക്കണം. അതിനായി മാടായിപ്പാറയിലെ ജൈവ വൈവിധ്യങ്ങളെ നമുക്ക് കാത്തു സൂക്ഷിക്കാം. നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി. ആ ജൈവ വൈവിധ്യങ്ങളുടെയും ചരിത്ര സ്മാരകങ്ങളുടെയും സംഗമ ഭൂമിയാണ് മാടായിപ്പാറ. മഴ പെയ്തതോടുകൂടി മാടായിപ്പാറ നനഞ്ഞു കുളിച്ച് മനോഹരിയായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ് കാണാൻ സാധിക്കുന്നത്. നിരവധി ആളുകളാണ് മാടായിപ്പാറയെക്കുറിച്ച് അറിയാനും പഠിക്കാനുമായി ഇവിടെ എത്തുന്നത്. മാടായിപ്പാറയിൽ നിന്ന് ക്യാമറമാൻ സുമേഷ് പയ്യന്നൂരിനോടൊപ്പം നികേഷ് താവം, നെറ്റ്വർക്ക് ന്യൂസ് പഴയങ്ങാടി.